ഫേമസ് കിച്ചൺ അൺബോക്സിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായി കുറച്ച് നാരങ്ങ നല്ലോണം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ എണ്ണയിലേക്ക് എല്ലാ നാരങ്ങയും ഇട്ട് കൊടുക്കുക. ഇനി ഈ നാരങ്ങ നമുക്ക് നല്ലോണം എണ്ണയിലിട്ട് വാട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഈ എല്ലാ നാരങ്ങയും നല്ലോണം വാടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എല്ലാ നാരങ്ങയും പീസസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉപ്പിട്ട നാരങ്ങ ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.